കേരളം ഒരു മഹാപ്രളയത്തിന് കൂടി സാക്ഷിയായി. മധ്യകേരളമാണ് ഇക്കുറി പ്രളയക്കെടുതിയിലായത്. കൂട്ടിക്കലും മുണ്ടക്കയവുമെല്ലാം മഹാപ്രളയത്തിൽ മുങ്ങി. 30 ജീവനുകൾ പൊലിഞ്ഞു. ഈ അതിദാരുണമായ ദുരന്തത്തിന് നടുവിലും വർഗീയതയുടെ വിഷം ചീറ്റുന്ന പോസ്റ്റുകളുമായി സോഷ്യൽ മീഡിയയിലൂടെ സമൂഹത്തെ മലീമസമാക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്ന പൈശാചിക നീക്കമുണ്ടായി. 2 സംഭവങ്ങളാണ് ഏറെ നീചമായത്. മുൻമന്ത്രി കെ ടി ജലീലിന്റെ പേരിൽ വന്ന പോസ്റ്റാണ് ഒന്ന്. അദ്ദേഹം ആ പോസ്റ്റ് നിഷേധിക്കുകയും തന്റെ പേരിൽ പോസ്റ്റിട്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പോലീസ് അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തതായി അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി. അദ്ദേഹത്തിന്റേതായി വന്ന പോസ്റ്റിൽ പറഞ്ഞത് മുസ്ലിമുകളുടെ പ്രാർത്ഥന കേട്ട നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞ പാലാക്കാർക്ക്, അതായത് ക്രൈസ്തവർക്ക്, അള്ളാഹു നൽകിയ ശിക്ഷയാണ് പ്രളയം എന്നായിരുന്നു. പണ്ട് റോമിലെ തീപിടുത്തത്തിന് ഇത്തരമൊരു കാരണം നീറോ ചക്രവർത്തി പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. തലസ്ഥാനം മാറ്റാൻ വേണ്ടി അദ്ദേഹം തന്നെ തീയിട്ട ശേഷം ക്രൈസ്തവർ തങ്ങളുടെ ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ടുണ്ടായ ദൈവശിഷ്യയാണ് തീ എന്നായിരുന്നു ആക്ഷേപം. ഏറെ ജനം അത് വിശ്വസിക്കുകയും ക്രൈസ്തവരെ ഉപദ്രവിക്കുകയും ചെയ്തു. സമാനമായ ഒരാക്ഷേപം മുസ്ലിം സമൂഹത്തിന് നേരെ ഉന്നയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടാനും ക്രൈസ്തവർക്കിടയിലെങ്കിലും പ്രചരിപ്പിക്കുവാനും ശ്രമം നടക്കാതിരുന്നത് അഭിനന്ദനീയമായ കാര്യമാണ്. 2018 പ്രളയകാലത്ത് പാലാ മെത്രാസന മന്ദിരത്തിൽ നിന്നും വെള്ളത്തിൽ മുങ്ങിക്കിടന്ന റോഡിലൂടെ ബിഷപ്പ് റോഡിന്റെ എതിർവശത്തുള്ള രൂപതയുടെ പാസ്റ്ററൽ സെന്ററിലേക്ക് വൈദികർക്കൊപ്പം പോകുന്ന ചിത്രം എടുത്തുകൊണ്ട് പാലാ മെത്രാൻ വെള്ളത്തിൽ മുങ്ങുന്നു എന്ന മട്ടിൽ കൊടുത്ത പോസ്റ്റ്, വ്യാജ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ച് തങ്ങളുടെ നുണകൾ പ്രചരിപ്പിക്കുവാൻ നടത്തിയ ഹീനമായ ശ്രമം. മീനച്ചിലാറിനെ കുറിച്ചും ആറിലുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെക്കുറിച്ചും പാലാക്കാർക്കിടയിൽ തന്നെ ഒരു കഥയുണ്ട്. ആറ്റിലെ തവളകൾ മൂത്രമൊഴിച്ചാൽ പോലും മീനച്ചിലാർ കവിയുമത്രേ. കേരളത്തിൽ റോഡ് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചു പോവുക എന്ന മരാമത്ത് വകുപ്പുകാർ മുന്നറിയിപ്പ് സ്ഥാപിച്ചിരിക്കുന്ന റോഡുകളിൽ ഒന്നാണ് പാലാ റോഡ്. പാലാക്കാർക്ക് വെള്ളപ്പൊക്കം ഒരു നിർബന്ധിത വിനോദം പോലെയാണെന്നും പറയാറുണ്ട്. വെള്ളം പൊങ്ങിയാലും ബിഷപ്പ് ഹൗസിൽ എത്താത്തത്ര ഉയരത്തിലാണ് ആദ്യത്തെ മെത്രാനായിരുന്ന വയലിൽ പിതാവ് മെത്രാസന മന്ദിരം നിർമ്മിച്ചത് എന്നാണ് പഴമക്കാരുടെ വാദം. 2021 വരെ അതാണ് സത്യം. അതായത് ബിഷപ്പ് ഹൗസിൽ ഇതുവരെ ഒരു പ്രളയത്തിലും വെള്ളം കയറിയിട്ടില്ല. ചരിത്രം ഇതായിരിക്കെ വെള്ളത്തിൽ മുങ്ങിയ ബിഷപ്പ് ഹൗസ് ക്ലീൻ ചെയ്യുന്നു എന്ന അടിക്കുറിപ്പോടെ സുഡാപ്പികൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചു. തങ്ങളാണ് ബിഷപ്പ് ഹൗസിന്റെ കാവൽക്കാർ എന്നായിരുന്നു അവകാശവാദം. ഇതിനൊപ്പം ചേർത്തിരിക്കുന്ന ചിത്രത്തിൽ ഈശോയുടെ പടമുണ്ട്. അവർ അവകാശപ്പെടുന്നത് പോലെ ശരിക്കും ഒരു പ്രളയ ജിഹാദായി ആ ചിത്രം. പോസ്റ്റുകൾ ഇട്ടവരുടെ അവകാശവാദങ്ങളെല്ലാം നുണയാണെന്ന് ജനത്തിന് മനസ്സിലായി എന്നതാണ് നുണ പഠിപ്പിച്ച ആദ്യത്തെ സത്യം. പത്രപ്രവർത്തന ഗുരുക്കന്മാർ പഠിപ്പിച്ചിരുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു, റിപ്പോർട്ടർ നുണ പറഞ്ഞാലും ക്യാമറ നുണ പറയില്ലെന്ന്. അതായത് ഫോട്ടോ സത്യമേ പറയൂ എന്ന്. ഈ മാധ്യമ വിശ്വാസവും സുഡാപ്പികൾ നുണയാക്കി. ആ നുണ പഠിപ്പിക്കുന്ന കുറെ പാഠങ്ങളുണ്ട്. സുഡാപ്പികൾ സഹായിക്കാൻ വരുന്നത് പോലും ഉള്ളിൽ വിഷവുമായിട്ടാണ് എന്നതാണ് ഒന്നാമത്തെ പാഠം. ഇത് ആദ്യത്തെ സംഭവമല്ല. കോവിഡ് മഹാമാരി വല്ലാതെ ഭീകരമായിരുന്ന കാലത്ത് എറണാകുളത്തെ ST കോൺവെന്റിൽ അന്തരിച്ച കന്യാസ്ത്രീയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് കളക്ടർ അയച്ച ടീം സുഡാപ്പികളായിരുന്നു. ആരും വിളിച്ചിട്ട് വന്നതല്ല, സർക്കാർ നിയോഗിച്ചവർ എന്ന മട്ടിൽ വന്നു. ഒരു പ്രസ്ഥാനത്തിന്റെ പേരെഴുതിയ ബനീനുകളും ധരിച്ച് ചടങ്ങ് നടത്തി ഫോട്ടോ എടുത്തു. ക്രൈസ്തവരെ ആകെ അപമാനിക്കുന്ന വിധം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അതായത് ഏത് കാര്യം പറഞ്ഞ ആരുടെ നിർദ്ദേശം അനുസരിച്ച് വന്നാലും ഇത്തരക്കാർ വരുന്നത് ഉള്ളിൽ നിറയെ വിഷവുമായിട്ടാണ് എന്ന് തെളിയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സമൂഹത്തെക്കുറിച്ച് വേറൊരു സമൂഹത്തിൽ സന്ദേഹവും ആശങ്കയും ജനിപ്പിക്കുന്നവർ സമുദായ മൈത്രിയെ നശിപ്പിക്കുന്നു. അവരിൽ ചിലരെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത് ക്രൈസ്തവ പേരുകളാണ്. ക്രൈസ്തവ നാമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്റുകളും മിക്കവാറും ഇത്തരക്കാരുടേതാണ് എന്ന് കരുതാനും പ്രേരിപ്പിക്കുന്നു. ഇത്തരം പോസ്റ്റുകൾക്കെതിരെ പോലീസ് കർശന നടപടികൾ എടുക്കണം. പോസ്റ്റിട്ടവരെ കണ്ടെത്തണം. മാതൃകാപരമായി ശിക്ഷിക്കണം.